തെക്കേ അമേരിക്കയുടെ ആമസോൺ പ്രദേശത്ത് പടർന്നു കിടക്കുന്ന ഒരു വലിയ വനപ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. ഈ ആമസോൺ മഴക്കാടുകളെ കുറിച്ചുള്ള രസകരമായ വസ്തുതകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. 6 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ആമസോൺ ബേസിൻ ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമേഖലാ മഴക്കാടാണ്. നമ്മുടെ ഗ്രഹത്തിൽ അവശേഷിക്കുന്ന മഴക്കാടുകളുടെ പകുതിയിലധികവും ആമസോൺ മഴക്കാടുകളാണ്. ഗ്രഹത്തിന്റെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടുകൾ ഭൂമിയിലെ ഓക്സിജന്റെ 20% ഉൽപ്പാദിപ്പിക്കുന്നു. ലോകത്തിലെ ഏറ്റവും ആഴമേറിയ നദിയാണ് ആമസോൺ. അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കുള്ള ലോകത്തിലെ എല്ലാ നദികളുടെയും ഒഴുക്കിന്റെ 1/5 വരെ ഈ നദി വഹിക്കുന്നു. പെറു, ബ്രസീൽ, കൊളംബിയ, വെനിസ്വേല, ഇക്വഡോർ, ബൊളീവിയ, ഗയാന, സുരിനാം, ഫ്രഞ്ച് ഗയാന എന്നീ 9 സംസ്ഥാനങ്ങളിൽ നിന്ന് ആമസോൺ നദിയും അതിന്റെ പോഷക നദികളും വെള്ളം ശേഖരിക്കുന്നു. 2007 മാർട്ടിൻ സ്ട്രൈൽ എന്ന മനുഷ്യൻ ആമസോൺ നദി മുഴുവനായും നീന്തി കടന്നു. ദിവസവും 10 മണിക്കൂർ വീതം നീന്തി 66 ദിവസം കൊണ്ടാണ് ഇദ്ദേഹം പൂർത്തീകരിച്ചത്. ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ജൈവ വൈവിധ്യം ആമസോണിന്റേതാണ്. ഇവിടുത്തെ അതിസമ്പന്നമായ ആവാസ വ്യവസ്ഥയിൽ 150,000 സസ്യജാലങ്ങൾ, 75,000 വൃക്ഷങ്ങൾ, 1,300 പക്ഷികൾ, 3,000 മത്സ്യങ്ങൾ, 430 സസ്തനികൾ, 370 ഉരഗങ്ങൾ, 2.5 ദശലക്ഷത്തിലധികം വ്യത്യസ്തമായ പ്രാണികൾ എന്നിവയെല്ലാം ആമസോൺ മഴക്കാടിനുള്ളിലുണ്ട്. എല്ലാ ഇനം പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും 1/5 ആമസോണിൽ വസിക്കുന്നു. പിങ്ക് ഡോൾഫിനുകൾ, ജാഗുറുകൾ, ഇലക്ട്രിക് ഈലുകൾ, പിരാനകൾ, വിഷമുള്ള പാമ്പുകൾ, ചിലന്തികൾ, ബുള്ളറ്റ് ഉറുമ്പ് എന്നിവ ഉൾപ്പെടെ ഭൂമിയിലെ മാർഗമായ നിരവധി നിവാസികളുടെ ആവാസ കേന്ദ്രമാണ് ആമസോൺ കാടുകൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 80% മഴക്കാടുകളിൽ നിന്നാണ്. ആമസോണിൽ വളരുന്ന 3,000 പഴങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ഓറഞ്ച്, നാരങ്ങ, അവക്കാഡോ, മുന്തിരി, മാമ്പഴം, പൈനാപ്പിൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ആമസോണിലെ ഏറ്റവും ഉയരമുള്ള വൃക്ഷമാണ് കെപ്പോ വൃക്ഷം. മറ്റ് മഴക്കാടുകളെക്കാൾ 200 അടി ഉയരത്തിൽ ഇത് വളരുന്നു. ഏകദേശം 400 മുതൽ 500 തദ്ദേശീയ അമേരിന്ത്യൻ ഗോത്രങ്ങൾ ഇന്ന് ആമസോൺ മഴക്കാടുകളിൽ താമസിക്കുന്നു. ഇവരിൽ 75 ഗോത്രങ്ങൾ ഒരിക്കലും പുറംലോകവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിൽ 50 പേർക്ക് അവരുടേതായ ഭാഷയും സംസ്കാരവും ഉണ്ട്. ആമസോണിലെ വനങ്ങൾ പലതരം മരങ്ങളാലും ചെടികളാലും സമ്പന്നമാണ്. ഈ ഗ്രഹത്തിൽ നിലവിലറിയപ്പെടുന്ന എല്ലാ സസ്യങ്ങളുടെയും ജന്തുജാലങ്ങളുടെയും 10% ആമസോൺ കാടുകളിൽ കാണപ്പെടുന്നു. ആമസോൺ സ്വദേശികൾ മഴക്കാടുകളിലെ 90% സസ്യങ്ങളും പതിവായി ഉപയോഗിക്കുന്നു. കൈമാൻ, അന്നക്കോണ്ടകൾ, കോപ്പിബാറുകൾ, കൂഗറുകൾ, കുരങ്ങുകൾ, മടിയന്മാർ, ആമകൾ, നദി ഡോൾഫിനുകൾ, തത്തകൾ, ടക്കനുകൾ, ഹമ്മിംഗ് ബേർഡുകൾ തുടങ്ങി ഒട്ടനവധി ജീവികൾ ഇവിടെ വസിക്കുന്നുണ്ട്. മൃഗങ്ങളുടെയും സസ്യങ്ങളുടെയും എണ്ണം കണക്കിലെടുക്കുമ്പോൾ ആമസോൺ കാടുകൾ ആഫ്രിക്കയിലെയും ഏഷ്യയിലെയും ഉഷ്ണമേഖല വനങ്ങളെക്കാൾ വളരെ ഉയർന്നതാണ്. 2011 ആമസോൺ ഈ ഗ്രഹത്തിലെ 7 പ്രകൃതിദത്ത അത്ഭുതങ്ങളിൽ ഒന്നായി അംഗീകരിക്കപ്പെട്ടു. ആമസോൺ മഴക്കാടുകൾ ഒരു കാർബൺ സിങ്കാണ്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുകയും സംഭരിക്കുകയും ചെയ്യുന്നു. അതിനാൽ ആഗോളതലത്തിൽ കാർബൺ അളവ് നിലനിർത്തുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ആമസോണും അതിന്റെ പോഷക നദികളും 25,000 കിലോമീറ്ററിലധികം നീളമുള്ള ഉൾനാടൻ ജലപാതകളുടെ ഒരു സംവിധാനമാണ്. സമുദ്രത്തിലേക്ക് ഒഴുകുന്ന സ്ഥലത്ത് നദിയുടെ ആഴം 100 മീറ്ററിലെത്തും. ആമസോണിലും അതിന്റെ പോഷക നദികളിലും ഏകദേശം 3,000 മത്സ്യങ്ങളുണ്ട്. എന്നാൽ ഈ നദികളിലെ ഏറ്റവും പ്രശസ്തരായ മത്സ്യങ്ങൾ പിരാനകളാണ്. നദി മുറിച്ചു കടക്കുന്ന വലിയ വേട്ടക്കാരെ പോലും ആക്രമിക്കാൻ കഴിയുന്ന മത്സ്യം. ആമസോൺ തടത്തിന്റെ ഭൂരിഭാഗവും ഇപ്പോഴും പര്യവേക്ഷണം ചെയ്യപ്പെടാത്തതും മനുഷ്യർക്ക് അപകടകരവുമാണ്. സർക്കാർ അംഗീകൃത സംരക്ഷണ പ്രദേശങ്ങളിൽ മാത്രമേ വന്യ ഉഷ്ണമേഖല വനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. മാത്രമല്ല അംഗീകൃത ഗൈഡുകൾക്കൊപ്പം മാത്രമേ കഴിയൂ. ആമസോണിൽ മഴ പെയ്യുമ്പോൾ വെള്ളം വനത്തിന്റെ അടിത്തട്ടിലെത്താൻ ഏകദേശം 10 മിനിറ്റ് എടുക്കും. കൂറ്റൻ മരങ്ങളുടെ ശാഖകളും ഇലകളും കൊണ്ട് കട്ടിയുള്ള മേലാപ്പ് തീർന്നതിനാൽ താഴ്ഭാഗം എപ്പോഴും ഇരുട്ടുമൂടി കിടക്കും. സൂര്യപ്രകാശത്തിന്റെ 1% മാത്രമേ വനഭൂമിയിൽ എത്തുന്നുള്ളൂ. സഹാറ മരുഭൂമി ബീജസങ്കലനത്തിന് ആവശ്യമായ ഫോസ്ഫറസ് നൽകിക്കൊണ്ട് ആമസോൺ മഴക്കാടുകളെ വലിയ തോതിൽ സ്വാധീനിക്കുന്നു. ഫോസ്ഫറസ് അടങ്ങിയ പൊടി സഹാറയിൽ നിന്ന് കാറ്റിലൂടെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് വീശുകയും മഴക്കാടുകളെ തടച്ചുവിടാൻ സഹായിക്കുകയും ചെയ്യുന്നു. വിഷം നിറഞ്ഞ ഡാർട്ട് തവളകളും വാമ്പയർ വവ്വാലുകളും ആമസോൺ മഴക്കാടുകളിൽ വസിക്കുന്നു. ആമസോൺ മഴക്കാടുകളിലെ എല്ലാ ജീവജാലങ്ങളിലും വെച്ച് ഏറ്റവും ഉമ്മത്തിൽ ശക്തിയുള്ള ജീവിയാണ് ടക്കാനുകൾ. വിക്ടോറിയ ആമസോണിക്ക എന്ന വാട്ടർ ലില്ലികൾ ഇവിടെ കാണപ്പെടുന്നു. അത് വളരെ വലുതും കരുത്തുറ്റവയുമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന്റെ ഭാരം താങ്ങാനും ഇവയ്ക്ക് സാധിക്കും. ആമസോൺ നദിക്ക് പുറമെ ആമസോൺ മഴക്കാടുകളിൽ മറ്റൊരു നദിയുണ്ട്. അതാണ് ദ ബോയിലിംഗ് റിവർ. പേര് പോലെ തന്നെയാണ് ഈ നദിയും. തിളച്ചുമറിയുന്ന ജലമാണ് ഈ നദിയിൽ. ചിലപ്പോൾ 93°C വരെ ഇത് ഉയരും. ഈ നദിയുടെ ഉപരിതലത്തിൽ നിന്ന് നീരാവി ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇതിന് പിന്നിലെ രഹസ്യം കണ്ടെത്താൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. 2005 വരൾച്ചകൾ മഴക്കാടുകളിലെ മിക്ക സസ്യജാലങ്ങളെയും നശിപ്പിച്ചു. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 5 പതിറ്റാണ്ടിനിടെ ആമസോണിലെ മഴക്കാടുകളുടെ 17% നഷ്ടപ്പെട്ടു. കന്നുകാലികളെ വളർത്തുന്നതിനായി കാടിനെ കരയാക്കി മാറ്റിയതാണ് മഴക്കാടുകൾ കുറയാനുള്ള പ്രധാന കാരണം. ഓരോ സെക്കൻഡിലും 1.5 ഏക്കർ വിള ഉൽപാദനം നഷ്ടപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തിൽ ആഗോള താപനില വെറും 3 ഡിഗ്രി വർദ്ധിച്ചാൽ ആമസോൺ മഴക്കാടിന്റെ 75% നശിച്ചേക്കാം.